ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സുഹൃത്തുക്കളോടും പറയൂ. രാവിലത്തെ ഫാൻ ഷോ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് പറയുന്നു, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ പാക് യുദ്ധം നേരിൽ കാണുന്ന പ്രതീതി, തകർപ്പൻ ക്യാമറയും ആക്ഷനും, ലാലേട്ടന്റെ അവിസ്മരണീയ അഭിനയം, യുദ്ധത്തിന്റെ വിജയ പരാജയങ്ങൾക്കിടയിലും യുദ്ധമോഹങ്ങൾ എത്രമേൽ നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സിനിമ, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മള അനുഭൂതി ബോധ്യപ്പെടുത്തുന്ന കിടുക്കാച്ചി പടം, 1971 ബിയോണ്ട് ബോർഡേഴ്സിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിൽ വരുന്ന ആദ്യ പ്രതികരണം ഇതൊക്കെയാണ്. നമുക്കെല്ലാം സുപരിചിതനായ മേജർ മഹാദേവന്റെ അച്ഛൻ മേജർ സഹദേവൻ മകനേക്കാൾ വലിയ പോരാട്ട വീര്യവുമായി പിറന്ന നാടിനു വേണ്ടി ശത്രുക്കളോട് പൊരുതുമ്പോഴും നാടും വീടും കിട്ടിയ പെണ്ണും കുഞ്ഞും കുടുംബക്കാരും സമാധാനമായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന സഹദേവൻ. ഇതൊരു യുദ്ധ സിനിമ മാത്രമല്ല, യുദ്ധം ചെയ്യുമ്പോൾ നഷ്ടമല്ലാതെ നിങ്ങൾ എന്തു നേടുന്നു എന്ന വലിയ ചോദ്യമുയർത്തുന്ന ചിത്രം കൂടിയാണ്. കുടുംബ പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം. മലയാള സിനിമ നാളിതുവരെ ദർശിക്കാത്ത വിധം ട്വിസ്റ്റുകൾ തരുന്ന കഥ, യു എൻ സമാധാന സേനയുടെ ഭാഗമായി കാണിക്കുന്ന മിഷൻ ഹോളിവുഡിനെ പോലും അമ്പരപ്പിക്കും വിധം മികച്ച രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കീർത്തി ചക്രയ്ക്ക് ശേഷം മോഹൻലാൽ മേജർ രവി ടീമിന്റെ കോടികൾ വാരുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായി മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. വിശദമായ വിവരങ്ങളുമായി വീണ്ടും എത്താം.